ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു സാലഡാണ്. നോമ്പ് തുറക്ക് നമുക്ക് ജ്യൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണിത്. നമുക്ക് എണ്ണക്കടികൾക്ക് പകരം ഇത് ട്രൈ ചെയ്താൽ മതി. ആരോഗ്യത്തിന് നല്ലതുമാണ്, നല്ല ടേസ്റ്റുമാണ്, ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് കറുത്ത കടലയുണ്ടല്ലോ, നമ്മുടെ കറി വെക്കാൻ എടുക്കുന്ന കടല, ആ ഒരു കടല ഞാനൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 5 മണിക്കൂർ മിനിമം കുതിർക്കാൻ വെക്കണം കേട്ടോ, അതിൽ കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിൽ നമ്മുടെ കടല മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, ഇതാ ഇത്രയും വെള്ളം മതിയാവും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കടലക്ക ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ആ കടലക്ക് ആ ഒരു പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ഒരു കടല വേവിച്ചെടുക്കാം. ഒരു 6 വിസിലൊക്കെ എന്തായാലും വേണ്ടി വരും. പിന്നെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ എന്തായാലും 6 വിസില് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം കുറേ നേരമായിട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, ഇതിപ്പോൾ അത്യാവശ്യത്തിന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. 6 വിസില് കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇതായി ഇപ്പം നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വെന്ത് വരണം കേട്ടോ. വെന്തിട്ട് നന്നായിട്ട് ഉടയാൻ വേണ്ടി പാടില്ല, ഉടയില്ല, കടല ഉടയില്ല എന്തായാലും. അപ്പം നമ്മളിത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂട് ഒട്ടും ഉണ്ടാവാൻ വേണ്ടി പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചൂട് മൊത്തത്തിലങ്ങ് പോയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് 1 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം കൂടുതൽ ചേർത്ത് കൊടുക്കാം, ഞാനൊരു കഷ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത്. കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഗ്രീൻ ഗ്രേപ്സും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഫുള്ളായിട്ടല്ല. ഇനി ഇതിലോട്ട് നമ്മൾ കുക്കുംബർ ചേർത്ത് കൊടുക്കാം. കക്കിരിക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ 1 വലിയ കക്കിരിക്ക തന്നെ ഉണ്ട്. പിന്നെ ഇതിലോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള 2 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 കറിയാമ്പ്, 1 ഏലക്ക, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പെപ്പർ. ഇതെല്ലാം കൂടി വറുത്തിട്ട് പൊടിക്കുക. പൊടിച്ചതിൽ നിന്ന് 1/2 ടീസ്പൂണും കുറച്ച് കൂടുതൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അത് നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കടലയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്, ബാക്കി വെജിറ്റബിൾസിനും ഫ്രൂട്ട്സും വേണ്ടിയിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. നല്ല പുളിയുള്ള നാരങ്ങയാണ്, നല്ല പുളിയുള്ള നാരങ്ങ തന്നെ വേണം. ഇനിയിപ്പോൾ ഈ നിങ്ങളുടെ കയ്യിൽ ചെറിയതാണെങ്കിലും 1.5 ഒക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ 1 നാരങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തക്കാളി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ട് എന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കാരണം എനിക്ക് മല്ലിയില കിട്ടിയിട്ടില്ല. അപ്പം മല്ലിയില ഉണ്ട് എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നോട് സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ആക്കിയിട്ടിടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പോൾ ഹെൽത്തിയാണ്, ഇത് ഒട്ടും എണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നോമ്പത്തൊരു സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡാണ്, കാരണം ഇതിൽ ധാന്യവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇതിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.